ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പാത്തീസ് പുഡി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈലോ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര ലിറ്റർ മിൽമ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പൊട്ടിച്ചിട്ടൊരു പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാലിൽ നിന്നും കുറച്ച് പാല് ഈ ബൗളിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ പാലിനെ ഗ്യാസിൽ വെച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാലിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഈ കസ്റ്റേർഡ് പൗഡറിൽ നിന്നും 3 ടേബിൾ സ്പൂൺ നേരത്തെ മാറ്റിവെച്ച പാലിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെയിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ മൈലോയാണ് എടുത്തിട്ടുള്ളത്. ഈ മൈലോയിൽ നിന്നും 1 ടീസ്പൂൺ മൈലോ ഈ കസ്റ്റേർഡ് മിക്സിയിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാലിവിടെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ തിളച്ച പാലിലേക്ക് 1/2 ടിന് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ 1/2 ടിന് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നേരത്തെ കലക്കി വെച്ച കസ്റ്റേർഡ് മൈലോ മിക്സിയിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പുഡിങ്ങിൻ്റെ ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ക്രാക്ക് ചാക്ക് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി അടിക്കുക. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ കസ്റ്റേർഡ് മൈലോ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ പകുതിയോളാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പകുതിയുടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ 1 ലെയറും കൂടി ബിസ്ക്കറ്റ് ഒന്ന് വെച്ചുകൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള മൈലോ കസ്റ്റേർഡ് മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്കെൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസോ
ജെലാറ്റിനോ ഒന്നും തന്നെ ചേർക്കാത്ത മൈലോ പുഡിങ്ങിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അത്രയ്ക്കും ടേസ്റ്റി ആയ ഒരു പുഡിങ് തന്നെയാണിത്. നിങ്ങളെല്ലാവരും ഇത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം.